സിംഹാസനങ്ങൾ അപ്രത്യക്ഷമാകുന്നു. എന്നാൽ യേശു സ്ഥാപിച്ച രാജ്യം അത് നിലനിൽക്കുന്നു. അതെ, രാജ്യം സ്ഥാപിച്ചവൻ അവൻ രാജാവാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, ഞാനും അലക്സാണ്ടറും സീസറും ഞങ്ങൾ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയത് ഞങ്ങളുടെ ആയുധത്തിന്റെ ശക്തിയുടെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ യേശു തന്റെ രാജ്യം സ്ഥാപിച്ചത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അത് മാനവ ഹൃദയങ്ങളിലാണ്. പടത്തോപ്പുകൾ ശേഖരിക്കാതെ യുദ്ധങ്ങളോ രക്തച്ചൊരിച്ചിലുകളോ നടത്താതെയാണ് യേശുനാഥൻ രാജാതി രാജനായി എഴുന്നള്ളിയത്. ക്രിസ്തു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അത് സ്നേഹം മാത്രമാണ് എന്നതാണ്. അസുരതയിൽ ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഇന്നിന്റെ ലോകത്ത് രാജാക്കന്മാരും അവരുടെ മാനദണ്ഡങ്ങൾ മാറി മാറി വരുന്നു. ലോകം കീഴടക്കിയ രാജാക്കന്മാരുടെ ചരിത്രം വലിയ ചർച്ചയായി. ആരാണ് ശക്തനായ നേതാവെന്ന തർക്കം അതിന്റെ മൂർധന്യതയിലെത്തിയ 1920-കളിലാണ് സഭ ക്രിസ്തുനാഥന്റെ രാജ്യത്തേക്ക് നാൾ പ്രഖ്യാപിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ തങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവെന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ജനങ്ങളുടെ പരിശ്രമങ്ങൾക്കിടയിൽ 1925 11 പിയൂസ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ രാജ്യത്തേക്ക് നാൾ പ്രഖ്യാപിച്ചു. ലോകം വാഴ്ത്തിയ രാജാക്കന്മാർ വിസ്മൃതിയിലാണ്ടപ്പോൾ ഓരോ നിമിഷത്തിലും ലോകം മുഴുവൻ ഏറ്റുപറയുന്ന നാമം അതാണ് ക്രിസ്തുനാമം. മരിച്ചവനെ ഉയർപ്പിച്ച മറ്റൊരു രാജാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരണത്തിന് മേൽ വിജയം നേടിയ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അഞ്ചപ്പം 5000 നീക്കിയവന് ഒരുവൻ മാത്രം ക്രിസ്തു രാജാവ്. സ്നേഹത്തിന്റെ രാജാവാണ് ക്രിസ്തു. തിന്മയുടെ മേലാണ് അവൻ തന്റെ അധികാരം പ്രയോഗിച്ചത്. സ്വജീവിതം ബലിയായി അർപ്പിച്ച് രാജ്യം നേടിയവനാണ് എന്റെ രാജാവ്. അധികാരത്തിന്റെ രാജകിരീടത്തിന് പകരം അപമാനത്തിന്റെ മുൻകിരീടം എനിക്ക് വേണ്ടി തലയിൽ അണിഞ്ഞവൻ. രാജചെങ്കോലില്ലാതെ ശൂന്യമാണെങ്കിലും സ്നേഹസമ്പന്നമാണ്, സൗഖ്യദായകമാണ് അവന്റെ കരങ്ങൾ. അശ്വരഥത്തിന് പകരം വിനയാനന്ദനായി ഒരു കഴുത പുറത്താണ് അവൻ എഴുന്നള്ളിയത്. ആപ്പുവിളികളും ആഘോഷാരവങ്ങളും നിറഞ്ഞ പട്ടാഭിഷേകത്തിന് പകരം വേദനയും നിന്ദനവും ആക്രോശാരവങ്ങളും നിറഞ്ഞ പുരുഷമരണത്തിലൂടെയാണ് അവൻ അധികാരം നേടിയത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ക്രിസ്തുവിന്റെ രാജ്യത്തും ഏറ്റുപറഞ്ഞതുപോലെ നമുക്കും ഏറ്റുപറയാം ക്രിസ്തുവിനെ. ക്രിസ്തുവിന്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും രാജ്യങ്ങളിലും ക്രിസ്തുവിന്റെ ഭരണം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ക്രിസ്തുരാജ്യം.